ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്ന് വേർഷൻ 5.1.0 അപ്ഡേറ്റ് പ്ലേ സ്റ്റോറിൽ വരുന്നുണ്ട്. അപ്പം ഈ അപ്ഡേറ്റ് വരില്ലുള്ള കുറച്ച് കാര്യങ്ങൾ അതിന് ശേഷം വരാൻ പോകുന്ന ബസ്സിൽ എന്തൊക്കെയാണ് ബസ്സിൽ ഏഡാക്കാൻ പോകുന്നത്, പിന്നെ ഇന്ന് വരാൻ പോകുന്ന ബിഗ് ബിഗ് റിവാർഡ്സ്, അതുപോലെ തന്നെ ഐക്കോണിക് പാക്സ് മറ്റ് ഇവൻസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ പറയാം. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കണും കൂടി ഓൺ ആക്കുക. അപ്പോൾ എന്നാൽ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോക്ക് പോകാം. ഗൈസ് നമുക്ക് പോകാം ഫസ്റ്റ് തന്നെ സൈറ്റിലേക്ക് പോകാം. സൈറ്റിൽ പോലെ ഇന്ന് എന്തെങ്കിലും ആഡ് ആക്കിക്കോന്ന് ജസ്റ്റ് നോക്കി നോക്കാം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ആദ്യം പോലെ പറഞ്ഞതാണ്, അപ്പോൾ അതൊന്നും ഇന്ന് ആഡ് ആക്കിയിട്ടുണ്ടായില്ല. ഇന്നിപ്പോൾ ഇതുവരെ പറയാത്ത എന്തെങ്കിലും ഇന്ന് സൈറ്റിലുണ്ടോ എന്ന് എന്തായാലും നോക്കിയൊക്കെ ഒനാമിയുടെ സൈറ്റിൽ. ഇതാണ് ഒനാമിയുടെ ഒഫീഷ്യൽ സൈറ്റ്. അവിടെ കാണാം നമുക്ക് ചെൽസീൻ്റെ ഐക്കോണിക് പാക്കാണ്. ഇപ്പോൾ ചെൽസീൻ്റെ രണ്ട് പ്ലെയറാണ്, ഒന്ന് ലംബാർഡും പിന്നെ പീറ്റർ ചെക്കും. പീറ്റർ കെച്ച് പീറ്റർ വെച്ച് ലംബാർഡും രണ്ട് പ്ലെയറാണുള്ളത്, രണ്ട് ഐക്കോണിക് പ്ലെയറാണുള്ളത്. അപ്പം ബാക്കി 101-103 വയസ്സുള്ള അത് സംഭവമാണ് നോർമലായിട്ട് ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ വേൾഡ് കപ്പ് ടൂറ്, നോർമലായിട്ട് ടൂർ ഉണ്ടാവും, ഓപ്പൺ ചാലഞ്ച് ഉണ്ടാവും. പിന്നെ ജെ ലീഗിൻ്റെ പോർട്ട് ഡബ്ല്യൂ ചെയ്യുന്നുണ്ട്. നോർമലായിട്ടുള്ള ഇവൻസും ഒക്കെ നോർമലായിട്ടുള്ള തന്നെയാണ്, എക്സ്ട്രാ സംഭവമൊന്നും ഇവർ അങ്ങനെ ഇതിൽ ഏഡാക്കിയിട്ടില്ല. ബാക്കിയൊക്കെ ആദ്യം പറഞ്ഞാൽ അതിന് നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് നോക്കാം. അപ്പോൾ എക്സ്ട്രാ പറയാനുള്ളത് ഒന്നും അത് അപ്ഡേറ്റിനെ തെറ്റി പറഞ്ഞാൽ പറ്റി തന്നെ പറഞ്ഞേക്കാം. അപ്പം അപ്ഡേറ്റിൻ്റെ സൈസ് കുറേ ആലോചിക്കുന്നത്, സൈസ് എന്ന് പറയുമ്പോൾ 100 മുതൽ 300 MB വരെയൊക്കെ ആയേക്കാം. എന്തായാലും മാക്സിമം പോയാൽ 300 MB ഒക്കെ ഉണ്ടായാലും അപ്പുറമൊന്നും ആയാലും നമുക്ക് ഇപ്പം കഴിഞ്ഞ ഒരു അപ്ഡേറ്റില്ലേനോ വെർഷൻ 0.1 അല്ല 5.0.1 അങ്ങനെ ഒരു അപ്ഡേറ്റില്ലേനോ, അപ്പോൾ അതുപോലത്തെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അല്ലാണ്ട് ഓവറായിട്ട് ലെങ്ത്ത് ഉള്ള 1 GB 1 GB അങ്ങനത്തെ സംഭവം ഒന്നും എന്തായാലും ഉണ്ടായാലും, കാരണം അത് സീസൺ അപ്ഡേറ്റ് സമയത്തും അങ്ങനെ വല്ലപ്പോഴൊക്കെ വരുന്ന അപ്ഡേറ്റാണ്. പിന്നെ അപ്ഡേറ്റിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൽ ഒരു 3 GB 4 GB നിങ്ങൾ എന്തായാലും ഒരു സ്പേസ് ഫോണിൽ ഫ്രീ ആക്കി വെക്കുക, കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ 4 GB സ്പേസ് ഫ്രീ ആക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഡിലീറ്റ് ആക്കുക, അല്ലെങ്കിൽ മെമ്മറി കാർഡിലെ കോപ്പി പേസ്റ്റ് അല്ല കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോറേജ് ഫ്രീ ആക്കുക. ഒരു 4 GB എങ്കിലും സ്റ്റോറേജ് ഫ്രീ ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ചെറിയ സൈസ് തന്നെ അപ്ഡേറ്റ് ആക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ചിലപ്പം 2 GB 1 GB ഒക്കെ ആണ് ബാക്കിയുള്ളൂ വെച്ചാൽ നിങ്ങളെ ഈ അപ്ഡേറ്റ് 1.5 GB 1.6 GB വരെ പോകും. അതിനെ കൊണ്ട് ഞങ്ങൾ ആദ്യം സ്റ്റോറേജ് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ വെറുതെ ഞങ്ങളെ നെറ്റ് പോകുന്നതായിരിക്കും. എല്ലാവരും അതൊന്ന് മെയിനായിട്ട് തന്നെ നോക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ നമുക്ക് റിവാർഡ്സിനെ തന്നെ പറ്റി തന്നെ പറയാം. ഇപ്പോൾ ഇന്ന് വ്യാഴ്ചയാണ്, ഇഷ്ടംപോലെ റിവാർഡ്സ് നമുക്ക് ബസ്സിൽ വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി തന്നെ നോക്കാം. ഫസ്റ്റ് നമ്മളെ 500 മില്യൺ ഗോൾസ്, 500 മില്യൺ ഗോൾസ് എന്ന് പറയുമ്പോൾ ആദ്യം 350 മില്യൺ ആയിരുന്നു ഇവൻറ്റ്, അങ്ങനെ തന്നെ ഇവൻ്റ് ആയിട്ട് വന്ന പക്ഷേ നമ്മൾ 500 അടിച്ചു കൊടുത്തത് കൊണ്ട് അതുവരെയുള്ള റിവാർഡ്സ്. അപ്പം 350 മില്യൺ വരെയുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 4 ബ്ലാക്ക് ബോൾ, പിന്നെ 35 കോൺട്രാക്ട് ടിക്കറ്റ്, 35 4-സ്റ്റാറാണ് തോന്നുന്നു സ്പെഷ്യൽ ട്രെയിനേഴ്സും, അതിൻ്റെ കൂടി നമുക്ക് അവസാനമായിട്ട് 350 ക്ലബ് കോയിനും, ഏറ്റവും ലാസ്റ്റ് 350 മില്യൺ അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ലെജൻഡാണ് ഒരു തരാമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ 500 മില്യൺ ഗോളാണ് അടിച്ചത്, 150 മില്യൺ ഗോളാണ് നമ്മൾ എക്സ്ട്രാ അടിച്ചെടുത്ത ഒരു പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനായിട്ട് ഒരു 2 ലെജൻഡ്സ് എക്സ്ട്രാ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മൊത്തം 350 മില്യൺ ആയ സംഭവം ഒരു ലെജൻഡും, പിന്നെ 500 മില്യൺ 2 ലെജൻഡും, മൊത്തം 3 ലെജൻഡും ഒക്കെ വരുമായിരിക്കും. അതിൻ്റെ കൂടി വേറൊരു സംഭവം കൂടി ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടേക്ക്, മൈ ക്ലബ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടാണ്. പക്ഷേ എന്നാലും നമുക്ക് മെസ്സീനെ തരുന്ന പറഞ്ഞ് കിട്ടുന്നതാണ് വീഡിയോ ഇതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇതും, അങ്ങനെ ഇട്ട ഒരു പോസ്റ്റിൻ്റെ അടിയിലുള്ളൊരു ഒരു കമൻറ്റ് കൊനാമി എന്നെ പറഞ്ഞൊരു സംഭവമാണ്. ഈ വീക്കിൽ നമുക്ക് 4 പുതിയ ചാലഞ്ചസ് ബസ്സിൽ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ആ ലെജൻഡ് ചാലഞ്ച് അത് എടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബസ് 18-ലും 19-ലും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ലെജൻഡ് ചാലഞ്ച്, പക്ഷേ നല്ല ഡിഫിക്കൽട്ട് കളിക്കാൻ, നല്ല പണിയുള്ള ഹാർഡായിട്ടുള്ളൊരു ചാലഞ്ച് കളിച്ച് വെച്ചാൽ ഒരു ലെജൻഡ് സ്പിന്ന്. അപ്പോൾ 4 ലെജൻഡ് ചാലഞ്ച് ഏടാക്കുന്നതാണ്, ചിലപ്പോൾ 4 ഉമ്മക്ക് ഉണ്ടാകാം, എങ്ങനെയായാലും 4 ഉമ്മക്ക് ഉണ്ടാകാൻ തോന്നുന്നില്ല കാരണം അതുപോലെ ഈ സൈറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലെജൻഡ് ചാലഞ്ച് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഇവിടെ ഇപ്പം സൈറ്റിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുവരെ നമുക്ക് കൊനാമി ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ഡേറ്റ് പറഞ്ഞത് 30-7 തീയതിയാണെന്ന് തോന്നുന്നു, 30-7 തീയതി തന്നെ. അപ്പോൾ അതിൽ അതിൻ്റെ ഇടയിൽ ഇനി വരാനുള്ള ഞാൻ ചെയ്യാൻ ചെയ്ത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ 7 തീയതി എന്തായാലും വരികയല്ല, വരികയാണെങ്കിൽ ഇന്ന് തന്നെ വരും, അല്ലെങ്കിൽ നാളെ, ഇന്നോ നാളെയോ എന്തായാലും വരേണ്ടതാണ്.
അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവം വരികയാണെങ്കിൽ ഒരു ലെജൻഡും കൂടി കിട്ടും. അപ്പം ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് മൂന്ന് ലെജൻഡ് എന്തായാലും വരാനുണ്ട്, അത് ഉറപ്പാണ്. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഇതുകൊണ്ട് കൂട്ടിയാൽ നാല് ലെജൻഡ് വരെ കിട്ടും. പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് ബോൾ ഇട്ട്, ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ ഒരു ബ്ലാക്ക് ബോളാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള 350 മില്യൻ്റെ ഡൗൺലോഡ്സിൻ്റെ നാല് ബ്ലാക്ക് ബോൾ വേറെ ഉണ്ട്. അപ്പോൾ മൊത്തം 5 ബ്ലാക്ക് ബോളും കിട്ടും. പിന്നെ ക്ലബ് കോയിൻസ് 350 ക്ലബ് കോയിൻസ് ഇതിൽ കൂടെ കിട്ടും. പിന്നെ മാച്ച് ഡേ നമുക്ക് ഇന്ന് വരില്ല, നാളെയാണ് വരിക, നാല് മാച്ച് ഡേ വരും. അപ്പോൾ നാല് മാച്ച് ഡേയിൽ എന്താ പറയുക, 400 ക്ലബ് കോയിൻസ് കിട്ടും. അതൊക്കെ ആ ടീമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് ക്ലബ് കോയിൻസ് കിട്ടിയാൽ പോരും. അപ്പോൾ നാല് മാച്ച് ഡേയിലും 400 ക്ലബ് കോയിൻസും കിട്ടും. അപ്പം മൊത്തം 750 ക്ലബ് കോയിൻസ് ഞായറാഴ്ച കൊണ്ട് നമുക്ക് മൊത്തത്തിലേക്ക് കിട്ടും. ചിലപ്പോൾ അത് രണ്ട് മാച്ച് ഡേ ആയിക്കട്ടെ, ഉറപ്പ് കാരണം കഴിഞ്ഞ വീക്കിൽ തെറ്റാ അങ്ങനെ രണ്ട് മാച്ച് ഡേ നമുക്ക് മൊത്തത്തിലുണ്ടായിരുന്നു. ഈ വ്യാഴ്ച വന്ന അല്ല വെള്ളിയാഴ്ച വന്ന മാച്ച് ഡേയിൽ രണ്ട് മാച്ച് ഡേ ഉള്ളൂ. അപ്പോൾ റിവാർഡ്സ് തന്നെയാണ് നമുക്കിന്ന് മെയിനായിട്ടുള്ള, ഇഷ്ടംപോലെ റിവാർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ. പിന്നെ ക്ലബ് കോയിൻസൊക്കെ ഇപ്പോൾ 350 ഒക്കെ കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവരും ചെൽസിനെയൊന്നും കറക്കാൻ പോകണ്ട, നമുക്ക് ഭയണ്ട് വരാണ്ട് അടുത്ത തന്നെ അടുത്ത വീക്കാൻ തോന്നുന്നു ഭയണ്ട്. അപ്പോൾ അതിന് വേണ്ടി തന്നെ എല്ലാവരും കോയിൻസ് സേവ് ചെയ്യുക. അപ്പോൾ അയ്യ ചാലഞ്ച് വേണ്ടിയിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചാലഞ്ച് വന്നാൽ പൊളിക്കും, നമ്മൾ കളിച്ച് പുതിയ ചാലഞ്ചൊക്കെ പെസ്റ്റിൽ വരണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം എല്ലാം ഒരേ ചാലഞ്ച് തന്നെ കളിച്ച്, ഒരേ ഇവൻറ്റ്സ് തന്നെ കളിച്ച് മടുത്തുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ ചാലഞ്ചൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയാകും. പിന്നെ വേറൊരു സംഭവമുണ്ട്, നമുക്ക് ബാഴ്സലോണ ആനിവേഴ്സറി ഒരു മെസ്സേജ് തന്നിരുന്നു. അതിനോടൊപ്പം ഒരു ഫ്രീ കിറ്റ്, ബാഴ്സലോണേൻ്റെ കിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട്, ഒരു പഴയ ഒരു ജേഴ്സി, ഒരു ജേഴ്സി ഷോർട്സൊക്കെ ഉള്ളൊരു കിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഓടി തരുമെന്ന് പറഞ്ഞു. പക്ഷേ തരും വെച്ചാൽ നമുക്ക് ബസ്സിൽ വെറുതെ തരും. നമ്മളിപ്പോൾ ഓരോ ക്ലബിൻ്റെ ഇത് വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഓരോ ക്ലിക്ക് കിറ്റ് കിട്ടും. അതുപോലെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ബാഴ്സലോണേൻ്റെ ഒരു കിറ്റ് നമുക്ക് ഓല് തരുമെന്ന് പറഞ്ഞു. അത് നമുക്ക് കിട്ടിയില്ല, ചിലപ്പം കിട്ടുകയോ പി സി ചിലപ്പം കൺസോളുമായിരിക്കും മാത്രം ഉണ്ടാവും, ചിലപ്പം നമുക്ക് ഉണ്ടാവും. നമുക്ക് ഉണ്ടാകാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം മെസ്സി നമുക്ക് കിട്ടി അപ്പം കിറ്റ് നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഫ്രീ ആയിട്ടൊരു കിറ്റ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് റിവാർഡ്സ് ഒക്കെ ഇത് തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഞാൻ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാം. അവസാനത്തെ അവസാനമായിട്ട് ഞാൻ പറയാതെ വിട്ടു പോയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ബസ്സിൽ വരാൻ പോകുന്നത് നോക്കാം. ഒന്ന് കുറേ ഐക്കോണിക് പ്ലേസ് ആയിട്ടാക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിനു ഏതൊക്കെ പുതിയ ഐക്കോണിക് പ്ലേസ്. അപ്പോൾ അതിൽ ക്രൈഫൊക്കെ വരും എന്ന് കുറേ ആൾ ചോദിച്ചപ്പോൾ വരാനുള്ള ചാൻസ് കാരണം ബെസ്റ്റ് മാസ്റ്ററിലിട്ടാണ്. അപ്പം ഓൾമോസ്റ്റ് അതുപോലെ തന്നെ വരും, ഫുൾ അതുപോലെ വരണമെന്നില്ല. അത് ഇന്ന് കിട്ടുകയല്ല കേട്ടോ, നമ്മൾ ബെസ്റ്റിലെ ഡാറ്റാ ബേസിലേക്ക് ജസ്റ്റ് ഇന്ന് അപ്ഡേറ്റിലൂടെ ഏടാകാളൂ വരാൻ പോകുന്ന ഓരോരോ ഐക്കോണിക് പാക്കിലൊക്കെ അതിലേക്ക് കൂടെ നമുക്ക് കിട്ടുക എന്താ പറയുക, ബെസ്സിലേക്ക് എന്താ പറയുക, നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുക അങ്ങനെയാണ്. പിന്നെ നല്ല എന്താ പറയുക, പർച്ചേസ് ചെയ്യുക, ക്ലബ് പർച്ചേസ് ചെയ്യുക, ക്ലബ് പർച്ചേസ് നല്ല ചാൻസ് ഉണ്ട്. അപ്പം അപ്ഡേറ്റ് ഒക്കെ ആയിക്കോട്ടെ, കാരണം കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷമാണ് നമുക്ക് പാക്ക് മെസ്സീൻ്റെ റൊണാൾഡോൻ്റെയൊക്കെ റാഷ്ഫോർഡിൻ്റെയൊക്കെ പാക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി, ഐക്കോണിക് പാക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റിന് ശേഷം അധികം നമുക്ക് ക്ലബ്ബ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം ക്ലബ്ബ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഐക്കോണിക് കാർഡ് കൂടി ഉണ്ടാകും. അപ്പം ബാഴ്സയാണ് മെസ്സി ജോയിൻ്റെ സാധനം, ക്രിസ്റ്റ്യാനോ യുണൈറ്റഡ് ആണെങ്കിൽ റാഷ്ഫോർഡ് ആയിരിക്കുകയല്ല അധികവും വെക്കാൻ വാങ്ങാൻ സാധ്യത. പിന്നെ ബയണാണെങ്കിൽ ഒലിവർ കാൻ, അങ്ങനെ അങ്ങനെയൊക്കെ ആകാനാണ് ചാൻസ്. അപ്പോൾ അതൊക്കെ ഇതൊന്നും ഒഫീഷ്യൽ അല്ല കേട്ടോ, എന്തായാലും ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരികയാണെങ്കിൽ ചിലപ്പോൾ രണ്ട് രീതിയിൽ, ഒന്നൊക്കെയെങ്കിലും നല്ല ഹൈ പൈസയിൽ, ഇപ്പോൾ 1000, 1500, 2000 അങ്ങനെ വലിയൊരു പൈസയിൽ കുറച്ച് ക്ലബ് കോയിൻസ് എല്ലാം കൂടി കൂട്ടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. എൻ്റെ നമുക്ക് എന്ത് ചെയ്യുക, മെസ്സീൻ്റെ കാർഡ് നമുക്ക് ഫുള്ള് എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ സ്ക്വാഡൊക്കെ ഇക്കുമല്ലോ, 2021 വരെ മാത്രം ഉപയോഗിക്കാൻ പറ്റും. 2022 പോകുമ്പോൾ നമ്മളെ ഇതിൽ നിന്ന് പെസ്സിന്ന് തനിയെ പോകുമായിരിക്കും, അങ്ങനെ ഒരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു പൈസയ്ക്ക് 400, 500, 600 അങ്ങനെ റേഞ്ചുള്ള ഒരു പൈസയ്ക്ക് നമുക്ക് ഇതേ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കോയിൻസും പിന്നെ സ്ക്വാഡും മെസ്സീനും കിട്ടും. എല്ലാ സംഭവമായി മെസ്സിയും സ്ക്വാഡും മൊത്തത്തിൽ നമുക്ക് എന്താവും, അടുത്ത കൊല്ലാകുമ്പോഴത്തേക്ക് 2022 സീസൺ അപ്ഡേറ്റ് സമയത്ത് മൊത്തം അങ്ങ് റിമൂവ് ആക്കും. അങ്ങനെ ഏതെങ്കിലും അധികം സംഭവിക്കാം. രണ്ടാമത്തെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങ് റിമൂവ് ആകാൻ കൊണ്ട് കുറച്ച് വില കുറഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമ്മൾ 1400 നമുക്ക് ഏത് എല്ലാ കാലത്തും നമ്മളെ ബസ്സിൽ IMSC ഉണ്ടാവും, ഒരിക്കലും അത് പോയല്ല. പക്ഷേ ഇത് ഇങ്ങനെ റിമൂവ് ആകുന്നിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്താ പറയുക, എല്ലാ കാലത്തും ഉപയോഗിക്കാനില്ല, അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ വേറെ കാര്യം നോക്കാനുള്ളത് അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം നമ്മൾ ഐക്കണം ജസ്റ്റ് ചേഞ്ച് ചെയ്യാം. പിന്നെ ബോൾ ചേഞ്ച് ചെയ്യാൻ ചെറിയ ചാൻസ് ഉണ്ട്, ബോളൊക്കെ അതൊക്കെ നോർമലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം ചേഞ്ച് ആകുന്നതാണ്. അതുപോലെ തന്നെ കുറേ പ്ലേയേഴ്സിൻ്റെ ഫേസൊക്കെ ചേഞ്ച് ആകും, ഫേസും ഹെയർ കട്ടൊക്കെ ഹെയർ സ്റ്റൈലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോ ഇപ്പം കളിക്കുന്നതിൽ റിയൽ വേൾഡിൽ ഹെയർ സ്റ്റൈലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, അതൊക്കെ ജസ്റ്റ് മാറ്റി വയ്ക്കും. ഗൈസ് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആണ് എന്താ പറയുക അപ്ഡേറ്റിൻ്റെ ഇടയിൽ മാറ്റുക. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു തോന്നുന്നത്, എന്തെങ്കിലും വിട്ടുകഴിഞ്ഞാൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്ത് പറയാം. എനിക്ക് തന്നെ ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വരാത്ത എന്തെങ്കിലും വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾ എന്നെങ്കിലും ചോദിച്ചാൽ മതി. വേറെ എന്തെങ്കിലും ഇത് വെച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലോയ്ക്ക് ഓൺ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ആക്കുക. അപ്പോൾ 1K താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ബൈ ബൈ.